ശ്വാസമുണ്ടോ ക്രൈസ്തവ വിശ്വാസം. ടീച്ചർ ഇങ്ങനെ പോകാമോ? ടീച്ചർ ഇങ്ങനെ പോകാമോ? ശിവദാസും നമ്മുടെ റൂമിൽ വന്നിരിക്കുന്നതാണ്. ഉമേഷ് ഇടയ്ക്കുകാരുണ്ട്. ഓക്കെ, പാസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞതാണോ? ഞാനെന്ത് പറഞ്ഞു? ശിവദാസ് എന്താണ് പറയാനുള്ളത്? നമുക്ക് കേട്ടാണോ? കേൾക്കണ്ടല്ല. സബാഷ് സാറ് ഒന്ന് കേൾക്കുന്നതിന് താല്പര്യം ഉണ്ടോന്ന് വിചാരിക്കുന്നു. എന്താണ് ഇപ്പൊ അനിൽ പാസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഇതിനകത്ത് എന്നോട് അവര് പറഞ്ഞു, ഞാൻ ഷഹാദത്ത് ചിലപ്പോ ചൊല്ലി എന്താണ് ഇസ്ലാമിൽ കയറുന്നത്, ഒരു കാര്യമെങ്കിലും തെളിയിച്ചാൽ. പറഞ്ഞ ആയിരക്കണക്കിന് വീഡിയോ കിടപ്പുണ്ട്, അതിനകത്ത് ഒരു കാര്യം തെളിയിക്കാൻ എന്നിട്ട് ബില്ലിംഗ് ആണ്. അതിനകത്ത് എന്നോട് ഇസ്ലാം എന്നിട്ട് അവർ പറഞ്ഞൊരു ആശയം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ സംസാരിക്കണം എന്ന് വരും. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, എന്റെ കൂടെ ഒരാളുണ്ടാവണം എനിക്ക് ഇസ്ലാം. ഒരു ലേഡിയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഷിറാഫിനില്ലേ? കഷ്ടം. ഒന്ന് കാര്യം ചെയ്യണം, ഞാൻ ഒന്ന് സംസാരിച്ചു തീർക്കും. അപ്പൊ എന്റെ ഒരു ആശയം ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. കാരണം ഇസ്ലാമത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ആശയത്തെ പറ്റി സംസാരിക്കാൻ ഖുർആനെ പറ്റി അറിയാൻ ഒരാൾ വേണം. ഓക്കെ, എഗ്രീഡ് ചെയ്തവര് അങ്ങനെ ഞാൻ എപ്പോഴും സംസാരിച്ചു. ഇപ്പൊ ഫോണിൽ കൂടെ സംസാരിച്ചിരിക്കും. ഓക്കെ, എന്തു അപ്പോ ഞാനത് നാളെ എത്ര രണ്ടര മണിക്കും എന്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു സബാസ്റ്റ്യൻ എന്താണ് നമ്മുടെ അനിൽക്കോട്ടത്തോട്ട് പാസ്റ്റർ ആണ് മോഡറേറ്റ് ചെയ്തത്, പിന്നെ ആരാണ് സിജോ പാസ്റ്റർ എന്തോ ആണ്. ഞാനൊന്നും കുഴപ്പമില്ല, ആര് മോഡറേറ്റ് ചെയ്യുന്നു നമ്മുടെ ഒരു വിഷയമല്ല, ഇവിടെതാണ് പോയിന്റ്. ഞങ്ങളിത് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് മാറുമെന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞത് പറഞ്ഞതല്ല, ഞാൻ നിരീശ്വരവാദിയായിട്ട് മാറും. കാരണം ഈ കാര്യങ്ങളും തെളിയിച്ചു തന്നെ. ഞാനിപ്പോ വാക്കു പറയാം, നിങ്ങൾ ഇത്രയും ആളുകൾ എഴുതിയിട്ട് സബാസ്റ്റ്യൻ മുന്നക്കൽ സാറുണ്ട്, പിന്നെ എന്താണ് ഇവരുണ്ട്, വീട്ടിലുണ്ട്. അതെന്താണെന്നുള്ളത് നാളെ ഞാൻ രാവിലെ കാണിച്ചുതരാം. ഞാൻ നാളെ രാവിലെ എനിക്കൊരു കാര്യമുണ്ട്, ഇവര് അവരിച്ച് വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ നാളെ രാവിലെ അവരുമായിട്ട് കാണിക്കും. വീഡിയോ പറയാനാണ് ഞാനിപ്പോ പറയണെങ്കിൽ പിന്നെ ഞാനത് എന്താ കിട്ടിയാണ്. എന്റെ പൊന്നു കുട്ട, നിങ്ങൾ ആരാണെന്നുള്ള എനിക്കറിയാൻ വരെ നിങ്ങൾ എന്തുകൊണ്ട് ഗൾഫിൽ നിന്ന് സംസാരിക്കുന്നു? ഇവര് തമ്മിലുള്ള സംഭാഷണത്തിൽ പോകരുത്. താങ്ക് യു. എല്ലാവർക്കും വന്ദനം. നമ്മുടെ ഈ അരിയും മലരും പുന്തിരിക്കും, പിന്നെ മകനോട് റിപ്പബ്ലിക്കും, ഇതാണല്ലോ ചർച്ച. ഇന്ന് നിങ്ങൾ വേറൊരു കൊച്ചു വീഡിയോ കണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ സഹോദരന്മാരിട്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണും കേട്ടോ. ഒരു മദ്രസയിലെ പഠനം കുറഞ്ഞ് ഇറങ്ങുന്ന ഈ കുട്ടിബോംബുകളെ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ചെറുക്കൻ തന്നെ സ്വന്തം ഭാഷ പറഞ്ഞത് കാലന്മാണ്, കാലൻ. അവൻ അവനെ തന്നെ വിളിച്ച കാലന്മാണ്. നിങ്ങളുടെ കാലൻ വരുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഗ്ലബോസി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം, കാലം വരുന്ന പോത്തിന്റെ പുറത്താണ്. അപ്പൊ പോത്തിന്റെ പുറത്ത് ഇരുന്നുകൊണ്ട് കുട്ടിക്കാലൻ ഇതിപ്പോ ഞാൻ വിളിക്കുന്നതെന്ന് പറയാനും വഴക്കുണ്ടാക്കണ്ട, അവൻ തന്നെ അവനെ അഭിസംബോധന ചെയ്തതാണ്. കുട്ടിക്കാലനെ തിരക്കി പോലീസ് ഇറങ്ങിയിട്ടു. അപ്പോൾ അവൻ വിളിച്ചു പറയുന്ന വാചകവും ഇന്ന് മറ്റൊരു കൊച്ചു വീഡിയോയ്ക്കകത്ത് മദ്രസ പ്രോഡക്റ്റുകൾ പുറത്തോട്ട് വരുമ്പോൾ അവന്മാര് പറഞ്ഞോണ്ട് പോകുന്ന ആർ എസ് എസിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചോണ്ട് ഈ കൊച്ചു പിള്ളേർ ആരും മുതിർന്നവരില്ല. അപ്പൊ മദ്രസയ്ക്കകത്ത് ഇവനെ പഠിപ്പിച്ചു വിട്ടത് അവിടെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത വർഗീയത ആർ എസ് എസിനെതിരായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവർഗത്തിനെതിരായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പൈശാചികത, മതവിദ്വേഷം, ശത്രുത, ഭിന്നത ഈ പേട്ട പിള്ളേരുടെ ഉള്ളിൽ ഈ കൊച്ചു കുഞ്ഞു ഇവിടെ കുഞ്ഞെന്നൊക്കെ ആൾക്കാരാണ്. കുഞ്ഞൊന്നുമല്ല, ഒരു മനുഷ്യന്റെ മണ്ടയിൽ കയറി ഇരുന്നോണ്ട് ഈ ഭീകര വാചകങ്ങൾ കാണാതെ പഠിച്ച് വിളിച്ചു പറയാൻ കഴിയണമെങ്കിൽ ഇതൊക്കെ കുട്ടി ബോംബുകൾ തന്നെയാണ്, വരുന്ന ലോകത്തിന്റെ കാലന്മാർ തന്നെയാണ്, അതിന് വർക്കൊന്നുമില്ല. അപ്പോൾ ഇവരെ പഠിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് പുറത്തിറങ്ങിയിട്ട് അതാണ് വിളിച്ചു പറയുന്നത് ആയുധ എടുത്തുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇവരെ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരത നടത്തുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് മെഷീൻ ഗൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ച്, റിവോൾവർ ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിച്ച്, പൂച്ചയുടെ കഴുത്തറത്തും പട്ടിയുടെ കഴുത്തറത്തും കഴുത്തറക്കുന്നതിനുള്ള അറപ്പ് മാറ്റിയെടുക്കുന്ന രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ കേരളത്തെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അതിന്റെ തെളിവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ വീഡിയോകൾ. ഇതിനിടയ്ക്ക് സംസാരിച്ച ഞാൻ ഇന്ന് ചില ക്ലബ് റൂമുകളിൽ കേട്ട ചില കാര്യങ്ങൾ, നമ്മുടെ ഷിറഫൊക്കെ അതിനെ എന്ത് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്, അതിനെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞ ന്യായീകരണങ്ങളാണ്. ഈ ചെറുക്കൻ വിളിച്ച മുദ്രാവാക്യം അതിന് കാരണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെറ്റുകളെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പൈശാചികതകളെ ഈ കുട്ടി ബോംബുകൾ വിളിച്ചു പറയുന്ന വാചകങ്ങളെ ന്യായീകരിക്കുന്നവരാണ് ഇതിനകത്ത് ഉള്ള ഇതിനകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും. ആ അങ്കുലി പരിമിതമായിട്ട് ഒരാളെങ്കിലും ഇതിനെ എതിർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ്. പലരും റൂമിട്ടിരിക്കുന്നു എം എൽ എയുടെ പ്രശ്നവും പിഞ്ചുകുട്ടിയുടെ കൊച്ചുകുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ. കൊച്ചുകുട്ടിയാണോ ഈ വായിക്കൊള്ളാത്ത വാക്കുകൾ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് ആഘോഷിക്കണമെങ്കിൽ കൊച്ചുകുട്ടികളല്ല. അപ്പൊ ഇവര് വരുന്ന, അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഇതിനെ അവർ ന്യായീകരിച്ചിട്ട് വരും. നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം, ഞാൻ ഇപ്പൊ ഷിറഫ് തന്നെ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, ഞാന് എസ് ഡി പിക്കാരനല്ലായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പം എസ് ഡി പിയിൽ അനുഭാവി ആകാൻ പോവുകയാണ്. കാരണം മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വം, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം നിൽക്കുന്നില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി വലതുപക്ഷം നിൽക്കുന്നില്ല. ആരുമില്ലാതിരിക്കുമ്പോൾ സുന്ദര മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടുവരുന്ന ഇവരെ പോലുള്ളവരെ സ്വാഭാവികമായിട്ട് ആൾക്കാർ സ്വീകരിച്ചു പോകും. അല്ല, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, എവിടാണ് അരക്ഷിതത്വം? മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് ഇതര മതസ്ഥർക്ക് മാത്രമുള്ള അരക്ഷിതത്വ അവസ്ഥ, സുരക്ഷിതമില്ലാത്തവരുടെ അവസ്ഥ. അല്ലാതെ ഒരു രാജ്യത്തും ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുക്കളോ ഏതോ സഹോദരങ്ങളെ പോലെ താമസിക്കുന്നിടത്ത് ഇവിടെ കൊലപാതകങ്ങളോ യുദ്ധങ്ങളോ നടക്കുന്നില്ല, അങ്ങനെ ഒരു പരാമർശങ്ങളില്ല, അവിടെ ബോംബ് സ്ഫോടനങ്ങളില്ല. പക്ഷെ നിങ്ങളുടെ വർഗം കൂട്ടം കൂടി താമസിക്കുന്നിടത്ത് മാത്രം മറ്റുള്ളവർക്ക് താമസിക്കുന്നില്ല, മറ്റുള്ളവരെ നിങ്ങൾ ആട്ടിപ്പുറത്താക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മതത്തിന്റെ ആ ഭീകരതയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെയൊക്കെ അരക്ഷിതത്വം അനുഭവിക്കുന്ന ഇതര മതസ്ഥരാണ്. നിങ്ങൾക്ക് എവിടെയാണ് ഈ കേരളത്തിൽ, ഈ കേരളത്തിൽ രണ്ട് ഭരണപക്ഷങ്ങളും രണ്ട് പക്ഷങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പി സി ജോർജിനെ ചവത്തിട്ടപ്പോൾ നമ്മുടെ ബാലുശ്ശേരി പുറത്തു കടന്ന് വിരാജിച്ചുകൊണ്ട് നമുക്കാണ് വിഹരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ഈ പേട്ട് ചെറുക്കൻ പുറത്തു കിടക്കുകയാണ്. ഇതുപോലെ ഇവിടെ കൊലവിളികൾ നടത്തിയത് കഴിഞ്ഞിടയ്ക്ക് കൊല്ലപ്പെട്ട ഒരുത്തൻ എസ് ടി പിന്നെ പി ഡി പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുത്തനാന്ന് തോന്നുന്നു കൊല ചെയ്യപ്പെട്ട അവൻ സിന്താവ വിളിച്ചു പറഞ്ഞ രാജ്യങ്ങളുണ്ട്, ശവപ്പെട്ടി കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ വാളെടുക്കുന്നവൻ വാളുകൊണ്ട് തീരുന്ന ചരിത്രമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് കൊടുക്കുന്ന ക്രിസ്ത്യാനിക്കല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനി എം എൽ എമാരോ എം പിമാരോ പോലും ഇതുപോലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ മരപക്ഷം നിൽക്കുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ കാണുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി പാ തുറക്കുന്ന കാണുന്നുള്ളൂ. ഇവിടെ ഒരാൾ പോലും ഉദ്രവിക്കപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അപഹസിക്കപ്പെടുന്നതിന് വേണ്ടി സംസാരിക്കുന്നില്ല. പിന്നെ ഉള്ള രാഷ്ട്രീയക്കാര് ഇടതുപക്ഷം, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വരെയാണെങ്കിലും വാ തുറക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. മാത്രമാണോ ഇവിടുത്തെ 20-80 എന്നുള്ള അനുവാദത്തിലുള്ള ന്യൂനപക്ഷത്തിന്റെ ഔദാര്യങ്ങളും മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഈ മുസ്ലിങ്ങളാണ്? നിങ്ങൾക്ക് എവിടാണ് സുരക്ഷിതത്വം, അരക്ഷിതത്വം? ഇവിടെ നിങ്ങൾ സുരക്ഷിതമാണ്, നിങ്ങളുടെ സ്ത്രീകൾക്ക് ജോലി, പെറ്റുപെരുകുന്നതിനനുസരിച്ച് അതിന് കാശ്, മദ്രസകളിൽ ഈ ഭീകരത പഠിപ്പിക്കാൻ വേണ്ടി കാശ്, അവർക്ക് പെൻഷന്, മദ്രസകളെ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങള്, ഇതെല്ലാം നിങ്ങൾ വാങ്ങിക്കുന്നു. ഇത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിക്കില്ല, ഇത് ഇവിടുത്തെ ഒരു മുസ്ലിമിനില്ല, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. എന്നിട്ട് മന്ത്രിമാര് ഈ ജലീലിനെ പോലുള്ള ഇസ്ലാമിക ഭീകര വാദ അകത്ത് കൊണ്ടു കിടക്കുന്ന മന്ത്രിസ്ഥാനത്ത് കയറിയിട്ട് പേഴ്സണൽ സെക്രട്ടറിമാര് അസിസ്റ്റന്റുമാര് മറ്റവന്മാരെ മറിച്ചവന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൂട്ടം മുസ്ലിങ്ങളെ മാത്രം അവിടെ കയറ്റുന്നു. ഇന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുന്നവന്മാർ ഭൂരിപക്ഷം മുസ്ലിങ്ങളെ അവിടെ സ്ഥാനങ്ങൾ കയറ്റി സർക്കാരിന്റെ പണം മുഴുവൻ വിഴുങ്ങി തീർക്കുന്നതിനകത്ത് ഇവരാണ് മുമ്പിരിക്കുന്നത്. ന്യൂനപക്ഷമാണ് ഇവർ പറയുന്നുണ്ട്, ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സമ്പദ്ത്തിന്റെ നല്ലൊരു ശതമാനം വിഴുങ്ങി തീർക്കുന്ന നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അസിസ്റ്റൻസ് ആരെങ്കിലോ സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ പോലീസ് സേനയിലാണെങ്കിലും മറ്റേ സേനയിലാണ് നിങ്ങൾ അന്വേഷിച്ചു നോക്കി, ഇത് മുഴുവൻ മുസ്ലിങ്ങളാണ്. ഇതിന്റെ കാരണം ഇവരെല്ലാം കൂടെ ഈ മന്ത്രിമാരെ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനോ പ്രീതിപ്പെടുത്താനോ പണം വാങ്ങിച്ചോ കള്ളനോട്ട് വാങ്ങിച്ചോ എന്താണെങ്കിലും ഇവർ ചെയ്യുന്ന പരിപാടികളാണ്. ഇത് കേരളത്തിന്റെ ചരിത്രമാണ്. ഇനിയും നിങ്ങൾ കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളെ കണക്കെടുത്ത് നോക്കി, കള്ളക്കടത്തിന്റെ കണക്കെടുത്ത് നോക്കി, അതുപോലെ തന്നെ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന കണക്കെടുത്ത് വിൽക്കുന്നതിന്റെ കണക്കെടുത്ത് പിടിയിലാകുന്നതിന്റെ കണക്കെടുത്ത് നോക്കി, മലപ്പുറം ജില്ലയാണ് ഏറ്റവും മുമ്പിരിക്കുന്നത്. ഇതൊക്കെ പോലീസ് കണക്കെടുപ്പുണ്ട്.
അല്ലെ നിങ്ങളൊന്ന് അന്വേഷിച്ചു, അല്ലെ വിവരാവകാശ ഇത് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് കേരളത്തിന്റെ മൊത്തത്തിന്റെ കുറ്റകൃത്യങ്ങളെ കണക്കെടുത്ത് നോക്കി, മുമ്പ് നിൽക്കുന്ന ന്യൂനപക്ഷ ക്രിസ്ത്യാനികള് അപ്പൊ ഇത്ര എനിക്ക് ഒരാൾ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറണ്ട, പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴക്കൂടെ വിളിച്ച ആ സാഹചര്യം തൽക്കാലം ഇവിടെ എത്തിയിട്ടില്ല, അത് എത്തും വായിക്കും, അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും. പറഞ്ഞ മനസ്സിലായി, ഇവിടെ ഒരാൾ താഴെക്കാലുണ്ടാവും ബർഗ് വിശ്വാസം, അത് നമ്മുടെ രീതിയല്ല, പക്ഷെ മിണ്ടാതിരിക്കണം. ബർഗ് വിശ്വാസം സംസാരിച്ചത് താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനുള്ള സമയം തരും. അത് എല്ലാ വിധത്തിലും ഔദാര്യങ്ങളാണെങ്കിൽ, അതുപോലെ സഹായങ്ങളാണെങ്കിൽ, ഇവിടുത്തെ സർക്കാർ വെക്കുന്ന ഇതങ്ങളാണ് എല്ലാം വാങ്ങുന്നതും അനുഭവിക്കുന്നതും ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. ഇവിടുത്തെ എന്താ ആദിവാസികളെ പോലുള്ളവരെ, കഷ്ടപ്പെടുന്നവരെ, വീടില്ലാത്തവരെ, അവർക്കൊന്നുമില്ല. ഇവിടെ പല പത്രത്തിനകത്തുള്ള വാർത്ത, മുസ്ലിം വിധവകൾക്ക് വീട്, എന്താ മുസ്ലിം വിധവകൾക്ക് കൊമ്പുണ്ടോ? ഇവിടുത്തെ ക്രിസ്തീയ വിധവകളുടെ വിധവകളല്ലേ, അവ വേറെ രണ്ടാം കെട്ടിൽ തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ ഹിന്ദു വിധവകൾക്ക് എന്താ വീട് കൊടുക്കാത്തേ? ഇതെല്ലാം പത്രത്തിൽ കിടക്കുന്ന വാർത്തകളാണ്. മുസ്ലിം വിധവകൾക്ക് ക്ഷേമനിധി, മുസ്ലിം വിധവകൾക്ക് വീട്, ഇത് എന്ത് വൃത്തികെട്ട ഇടപാടാണെന്ന് ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ കാണിക്കുന്നത്. എന്നിട്ട് ഷിഹാബിനെ പോലുള്ളവർ പറയാണ്, നിങ്ങള് എസ് ടി പിക്കാർ ഞങ്ങളുടെ സുരക്ഷത്തിന് വന്ന്, ഞങ്ങളുടെ സംരക്ഷകരായി വന്നു, രക്ഷകനായിട്ട് അവതരിച്ചു, എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതൊക്കെ ഒരു ഇസ്ലാമി രാജ്യത്ത് ഷിഹാബിനെ പോലെ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടോ? ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് പോയി നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാമോ? ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് പോയി ഇതുപോലുള്ള ഒരു ഒരു ചെറിയ കാലിനെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മുദ്രാവാക്യം പിടിപ്പിക്കാമോ? സൗദി അറേബ്യ ചെന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് ചെന്നിട്ട് നിങ്ങൾ യു എ ചെന്നിരുന്നു പരസ്യമായിട്ട് ഇതുപോലെ ജാഥ നടത്തി ഡി വിളി വിളിക്കാമോ? നിങ്ങൾ ഒരിക്കലും പിടിച്ചം കാണുകയില്ല. പക്ഷെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും പിന്നോക്കനും മുന്നോക്കനും കറുത്തവനും വെളുത്തവനും നിറം കൂടിയവനും നിറം ഇല്ലാത്തവനൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ, കലാപങ്ങളില്ല ജീവിച്ചൊരു നാട്ടിൽ, ഇപ്പോഴേ വർഗീയത പറഞ്ഞ് എം എം അക്ബറിനെ പോലുള്ളവർ പുറത്തിറങ്ങി ഈ ജയിലിൽ കിടക്കുന്ന ഈ മദിനയെ പോലുള്ളവരെ ഇറങ്ങി വന്ന് ഈ സുന്ദര കേരളത്തിന്റെ ആ സമാധാനം നഷ്ടപ്പെടുത്തി കലാപത്തിനും കൊലപാതകത്തിനും ബോംബ് സ്ഫോടനത്തിലും ആഹ്വാനം നൽകി ഇന്ന് ഹിന്ദു വേർതിരിഞ്ഞു. അവരും പറയാൻ തുടങ്ങി, അവരും വർഗീയതകളെ അവർ വളരെ കാര്യമായിട്ട് പറയാൻ തുടങ്ങി, അവർ പരിശീലനങ്ങൾ തുടങ്ങി. അതിന്റെ എല്ലാം കാരണം നിങ്ങളുടെ അരക്ഷിതാവസ്ഥയല്ല, നിങ്ങളുടെ സുരക്ഷിതം കൂടിപ്പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നിങ്ങളെ അത് ദുഷ്ടതയ്ക്ക് നിങ്ങൾ മുതലാക്കിയത് മാത്രമേ ഉള്ളൂ. അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ട് മറ്റൊരാള് അത് സഹവാസം പറഞ്ഞത് കണ്ടായിരുന്നോ? നമ്മുടെ ഇതിനകത്ത് വന്ന് സംസാരിക്കുന്ന ജാവോ എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക തീവ്രവാദി ഇട്ടിരിക്കുന്ന ഒരു കമന്റ്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? എന്താ മുസ്ലിങ്ങളെ ഇവിടെ മുഹമ്മദിനെ നിന്ദിച്ചപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾ എവിടെ പോയി കിടക്കുമായിരുന്നു, ചത്തു കിടക്കുവാണോ വഹിച്ചു, അങ്ങനെ അങ്ങനെ വാചകം ഞങ്ങളുടെ ഇരിപ്പുണ്ട് എന്റെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് ക്ഷമിച്ചു എന്നുള്ളതാണ്. ഇറങ്ങി കൈയും കാര്യം വെട്ടിക്കൂടായെന്ന്, ഞങ്ങളെ പറഞ്ഞ ക്ഷമിക്കും, പ്രവാചകനെ പറഞ്ഞ ക്ഷമിക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഞങ്ങൾ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ നിന്ദിക്കുന്നില്ല, നിന്ദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കാര്യം മുഹമ്മദ് സ്വയമേവ നിന്ദിക്കപ്പെട്ടവനാണ്. കാരണം ഞങ്ങൾ ഇവിടെ വായിക്കുന്നത് അനിൽകുമാറാണെങ്കിലും അനുകോടിത്തോട്ടം ആണെങ്കിലും അജീഷ് ആണെങ്കിലും സവാസൻ മുന്നിക്കലാണെങ്കിലും വർഗീസാമലാണെങ്കിലും ഞങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ ഹദീസുകളെ, നിങ്ങളുടെ ഖുറാന്, നിങ്ങളുടെ സീറകളെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളെ ഞങ്ങൾ ഇവിടെ അത് ഞങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രവാചകനെ നിന്നെയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവാചകന്റെ സ്വഭാവ ദൂഷ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചു കേൾപ്പിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ അത് നിന്നെയായിട്ട് തോന്നണമെങ്കിൽ അത് എഴുതി വെച്ചവനാണ് കല്ലെറിയപ്പെടേണ്ടത്, അവന്റെ കെട്ടാണ് നിങ്ങൾ പോയി പെട്ടേണ്ടത്. നിങ്ങൾ പോയി മുക്കാലിടെ ഒക്കെ കൈയും കാലും പെടണം, കൈയും കാലും മാത്രമല്ല മൊത്തം പെട്ടിക്കണം. ഒന്ന് അതെ അതെ, കയ്യോ കാലോ തലയോ പെട്ട്, അതാണ് അല്ലെങ്കിൽ കാലും പെട്ടും വേണ്ടി വന്ന തലയും പെട്ടും. കൈയും കാലും പെട്ട് ഇവരൊക്കെ അല്ലേ എഴുതി വെച്ചത്, അങ്ങനല്ലല്ലോ ഞങ്ങളിത് വായിച്ചു കേൾപ്പിക്കുന്നുള്ളൂ. അത് പ്രവാചകൻ നിന്നെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവാചകം എടുത്ത് കളയണം.
കാര്യം ഇതുപോലെ നിന്നാജീവിതം നയിച്ചൊരു മനുഷ്യനാണെങ്കിൽ കളയണം. ഞാൻ വിഷയം വിട്ടു പോകുന്നില്ല, തിരിച്ചു വന്നിട്ട് പറയാം. ഈ അരി മലര കുന്തിരിക്കും ഇതൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് ആ പിന്നെ പ്രാസമൊപ്പിച്ച് ആശാഭംഗിയോടെ എഴുതി കൊടുത്തവൻ അവനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്.